ഹോൾ വീറ്റ് ബട്ടർ നാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടാൽ നമുക്ക് നല്ല ഗമയിൽ ഹോൾ വീറ്റ് ബട്ടർ ഗാർലിക് നാൻ എന്നൊക്കെ പറയാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പൊടി, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള ബേക്കിംഗ് സോഡ, ഒരു ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒട്ടും പുളിയില്ലാത്ത ഒരു കാൽ കപ്പ് തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാം ചൂടുള്ള വെള്ളം ഇല്ലേ, ആ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് അടച്ച് വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചെടുത്തോളൂ കേട്ടോ. ഇനി ഇതിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ള ഓരോ ഉണ്ടകൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. നമ്മുടെ ഗോതമ്പൊടിയില്ലേ, ആ പൊടി തന്നെ മുക്കിയിട്ട് നമുക്ക് ഈ ഓരോ ഉണ്ടേനെ അങ്ങോട്ട് നീളത്തിൽ അങ്ങോട്ട് പരത്തിയെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളം തന്നെ അങ്ങോട്ട് നന്നായിട്ടാണ് തടകി കൊടുക്കുക. എന്നിട്ട് ചൂടായി കിടക്കുന്ന പാനിലോട്ട് ഈ വെള്ളം തടകി വശം താഴ്ത്തു പറഞ്ഞ രീതിയിൽ നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു മിനിറ്റൊക്കെ കൊണ്ട് ഇതൊരു സൈഡ് നന്നായിട്ട് അങ്ങോട്ട് കോമളിച്ച് വരും കേട്ടോ. ഇങ്ങനെ ഈ കോമളിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഈ തീയിലോട്ട് അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തീയുടെ ചൂട് ഡയറക്റ്റ് നമ്മൾ ഞാനുമ്മ കൊള്ളയല്ലേ, അപ്പോൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണ മാതിരി ചില സ്ഥലത്ത് ചുമന്ന് ചില സ്ഥലത്ത് കറുത്തൊക്കെ വരും കേട്ടോ. അതിന് ശേഷം കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ചെറുതാക്കി അറിഞ്ഞ മല്ലിയിലിട്ട് കൊടുക്കുക. അത് നമ്മൾ ഈ നാൻ്റെ മുകളിൽ അങ്ങോട്ട് തേച്ച് കൊടുത്താൽ നമ്മളുടെ ഹോൾ വീറ്റ് ബട്ടർ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൈദപ്പൊടിയിൽ ഉണ്ടാക്കിയാലും ഈ ഞാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണല്ലോ അല്ലേ. ഹോൾ വീറ്റിൽ കുറച്ച് ഹെൽത്തി വേർഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ അല്ലേ. പിന്നെ ഉണ്ടല്ലോ ഈ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല അടിപൊളി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്നും എടുത്ത് വരുമൊന്നും വേണ്ട. നമ്മളെ ഈ പാൻ അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഞാൻ ഇടിച്ചൊളി നേരെ ആ തീയിലോട്ടാണ് വീഴുക.